പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ. അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് തരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലാണ് നമ്മൾ ചേരേണ്ടത്, അതല്ലെങ്കിൽ ഏതാണ് നല്ല കോഴ്സ്, അതിൻ്റെ കണ്ടൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ കോഴ്സിന് തന്നെ നമ്മൾ ചേരണമോ അതല്ലാതെ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, നേരിട്ടും ചോദിക്കാറുണ്ട്, അല്ലാതെ കമൻറ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവായിക്കോട്ടെ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഈ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാരെ മാത്രമല്ല, ഇത്തരത്തിലുള്ള കോഴ്സ് നടത്തുന്നവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നത് പറയുന്നത് ഈ മേഖലയിൽ കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് അല്ലെങ്കിൽ കണ്ടന്റ് മാർക്കറ്റിംഗ് എക്സ്പെർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ പറയുന്ന ആൾക്കാരൊരു 90% ആൾക്കാരും ഒരിക്കൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോടൊപ്പം പറയേണ്ടതായിട്ടുണ്ട്. അവരെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ പറയുന്ന ഡിജിറ്റൽ റവല്യൂഷൻ്റെ ഓരോ കാലഘട്ടത്തിൽ കൂടെ അവർ കടന്നു വന്നത്. അവർ കടന്നു വന്ന വഴിയിലൊന്നും ഇത്തരത്തിലുള്ള കോഴ്സുകളൊന്നും പഠിപ്പിക്കുന്ന ഒരു ആൾക്കാരില്ലായിരുന്നു. അവർ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ സ്വയമേ കണ്ടെത്തിയാണ് വന്നത്. എന്നുവെച്ചാൽ അവർ അവരുടെ വഴി തന്നെ വെട്ടിയാണ് അവർ വന്നത്. കാര്യം അവർക്ക് മുന്നേ സഞ്ചരിച്ചവരെന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ചോദിക്കും, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണ്ടേ, അവർ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ ചെയ്ത് പോയാൽ പോരെ എന്ന് സംശയം നിങ്ങൾക്ക് വന്നേക്കാം. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ ഏത് സ്റ്റേജിലാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിൽക്കുന്നത്, ഇതെന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങളായി വന്നതിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റേജുകളും പഠിച്ച് പഠിച്ച് വരാനുള്ള ഒരു സമയം നമുക്കില്ല പലപ്പോഴും. കാര്യം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഈ പറയുന്ന കാലഘട്ടം മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ ട്രെൻഡ് മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം മാറിപ്പോവുകയാണ്, പ്ലാറ്റ്ഫോമിൻ്റെ രീതികൾ മാറുകയാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് ഇറങ്ങുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചില ക്രിയേറ്റീവ് സ്കില്ലുകൾ നമുക്ക് വേണം. അതായത് നമുക്ക് ചില റൈറ്റിംഗ് സ്കില്ല് വേണം, അതല്ലെങ്കിൽ ഡിസൈനിങ് സ്കില്ല്, അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കില്ല്, അതൊന്നും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാനും അതിനനുസരിച്ച് എന്താ പറയുക ഓരോ കാര്യങ്ങളെ ഫോം ചെയ്യാനും ഉള്ളൊരു കഴിവ് വേണം. എന്നാൽ എല്ലാ ആൾക്കാർക്കും ഇത്തരത്തിൽ എഴുതാനോ അല്ലെങ്കിൽ സ്റ്റോറി ടെയിലിങ്ങിനുള്ള കാര്യമോ അല്ലെങ്കിൽ ഡിസൈനിങ് ചെയ്യാനുള്ള കഴിവോ ഒന്നും കാണണമെന്നില്ല. പക്ഷേ നമ്മൾ കുറച്ച് അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കഴിവുകളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് കഴിവാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ആ സൈഡിലേക്ക് കൊടുക്കാം. നമുക്ക് കോപ്പി റൈറ്റിങ്ങിനാണ് താല്പര്യമെങ്കിൽ ആ സെക്ഷനിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതല്ല നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് നമുക്ക് എംഫസിസ് കൊടുക്കാം. അതല്ല ഡിസൈനിങ് ആണെങ്കിലോ അത് നമുക്ക് ചെയ്യാം, വീഡിയോഗ്രാഫി ആണെങ്കിൽ അത് ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവ് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളെക്കുറിച്ചുള്ള ധാരണയായിട്ട് വേണം നമ്മൾ ഈ മേഖലയിലേക്ക് പഠിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചു എന്നാൽ നേരിട്ട് ചെന്നൊരു കോഴ്സിലേക്ക് ചേരുകയല്ല ചെയ്യേണ്ടത്. കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ അത്തരത്തിലുള്ളൊരു മേഖലയിലാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു ബ്ലോഗ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിനൊരുപാട് പണം മുടക്കിയിട്ട് ഡൊമൈനൊക്കെ വാങ്ങി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പറയുന്ന പോലെ വേഡ്പ്രസ്സിലോ അതല്ലെങ്കിൽ ബ്ലോഗ് സ്പോട്ടിൽ തന്നെ ഒരെണ്ണം തുടങ്ങുക, ഫ്രീ വെർഷനിൽ നമ്മൾ തുടങ്ങിയാൽ മതി. അതല്ല നമ്മൾ മറ്റു തരത്തിലുള്ള വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്, അതിൻ്റെ പ്രൊമോഷനാണ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് എടുക്കുക. അതല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ വെച്ചിട്ട് മറ്റു രീതിയിലുള്ള പേജുകളിലൂടെയാണ് ചെയ്യാനാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതായത് ആ എക്കോ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ വീഡിയോ കണ്ടും അതുപോലെ വായിച്ചും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ തീർച്ചയായിട്ടും കോഴ്സിലേക്ക് ചേരാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയെ വളർത്താനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് പതിയെ നിങ്ങൾ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പഠിക്കും. അതിനുശേഷം നമ്മളൊരു കോഴ്സിലേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സമസ്ത മേഖലയെക്കുറിച്ച് ഒരു ധാരണ കിട്ടുന്നതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച സാധനങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കുക, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൂടെ നമ്മൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് കൂടെ ഉള്ള ആൾക്കാർ അതല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനൊക്കെ പറ്റും. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും പറ്റും. നിങ്ങളൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ നിങ്ങൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഏരിയകളിൽ കൂടുതലായിട്ട് കവർ ചെയ്യപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പരന്നൊരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുത്തി നിറച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് എല്ലാ മേഖലകളിലേക്കും ഒന്ന് കണ്ണോടിച്ചും വരണം. അതുപോലെ തന്നെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരാണ് ഈ കോഴ്സ് നടത്തുന്നത്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവർക്ക് ഈ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. അതിന് വലിയ കാര്യമൊന്നുമില്ല. അവരേത് മേഖലയാണ് പ്രവർത്തിക്കുന്നത്, ചിലവരുടെ വെബ്സൈറ്റ് കയറി നോക്കാം, അതിലവർക്ക് ചാനലുണ്ടെങ്കിൽ അതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കാം, അതല്ല മറ്റ് ബ്ലോഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആർട്ടിക്കിളുകൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടോ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് കാരണം ഒരുപാട് തരത്തിലുള്ള ഫേക്കായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്ന് ബേസിക്കായിട്ടുള്ള ടൂളുകളൊക്കെ പഠിപ്പിക്കും,
പഠിപ്പിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളടക്കത്തിനെ കുറിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാണാം. ഇതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. കാര്യം നമുക്ക് അത്രയേറെ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കുന്നതല്ല നിങ്ങൾക്ക് വേണ്ടുന്നത്. നിങ്ങൾക്കെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഏതൊക്കെയാണ് ടൂളുകൾ എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളത് അവരോട് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇന്നതിനെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ലൈവായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച് കാണാനും പഠിക്കാനുമുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വലിയൊരു മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണമെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ രീതിയിലെങ്കിലും അവർക്ക് പ്രൊമോഷൻസ് നടത്തുന്നത്, അതിൽ എങ്ങനെയാണ് ബ്ലോഗ് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടന്റ് എങ്ങനെയാണ് പോകുന്നത്, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് നടത്തുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ്, അതല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എസ്ഇഒ ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈവായിട്ട് അതായത് നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള തിയറി പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് കാണാനോ അതല്ലെങ്കിൽ നമുക്ക് തന്നെ അതിനകത്ത് പങ്കാളിയാകാനോ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇത്തരത്തിലുള്ള കോഴ്സ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കുറേ ടൂളുകൾ മാത്രമായിട്ട് ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളെല്ലാം അതുപോലെ ഓരോന്നായിട്ടും പഠിപ്പിച്ച് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടൂളുകൾ മിനിമം ടൂളുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന ടൂളുകളും അതുപോലെയുള്ള മറ്റ് സങ്കേതങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക, അത് ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് അവർക്ക് അവരുടെ ചാനലിലോ അതല്ല നിങ്ങൾ ബ്ലോഗിലോ ഒക്കെ പോയി അപ്ലൈ ചെയ്ത് നോക്കുകയും അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ ഡിജിറ്റൽ യുഗത്തിൽ അതല്ലെങ്കിൽ ഈ വെബ് വേൾഡിൽ നടക്കുന്ന കൃത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഈ കോഴ്സ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വെച്ചാൽ നമുക്ക് ട്രെൻഡിനെ കുറിച്ച്, ഇപ്പോൾ എങ്ങനെയാണ് ട്രെൻഡ്, ഓരോ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ വർഷങ്ങളായിട്ട് പഠിച്ചെടുത്താൽ ചെയ്തെടുത്തതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അവർക്ക് വേണം ഇത് പഠിച്ചിട്ടിറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ മാറി വരുന്ന ആൾക്കാരുടെ, അതായത് നമ്മൾ ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ, അതല്ലെങ്കിൽ പരസ്യം കാണുന്ന ആൾക്കാർ, അതായത് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ്, ഇവരുടെ മൈൻഡ് മാറുന്നുണ്ട് ഓരോ കാലഘട്ടങ്ങളിൽ. അവരെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അവരുടെ ബിഹേവിയർ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇതിനോട് സമീപിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും പലപ്പോഴും പല കോഴ്സുകളിലും പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ ഈ പറയുന്ന പോലെ മറ്റ് തിയറട്ടിക്കൽ സൈഡിൽ കൂടെയാണ് കൂടുതലായിട്ട് എന്താ പറയുക കടന്നു പോകുന്നത്. അത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ മാനസികമായ കുറേ കാര്യങ്ങളെക്കുറിച്ചുകൂടെ അവർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്ത് വന്ന ആൾക്കാർ ചെയ്യുന്നൊരു പിഴവുണ്ട്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചെടുത്ത കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസിക്കായിട്ടുള്ള കുറേ ടൂളുകളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും പല സ്ട്രാറ്റജികളും ഇപ്പം വർക്കാവുകയില്ല, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. പല ക്ലാസിക് ടൂളുകളും ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ട്, അതൊന്നും നമുക്ക് റിലവൻ്റ് അല്ല പുതിയ കാലത്ത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചത് മാത്രമാണ് ശരി, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തതല്ല അവർ ചെയ്യണം, എങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്ത നമ്മളങ്ങ് എടുത്തു കളയണം. അതുപോലെ തന്നെ മാറി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിജിറ്റൽ മാർക്കറ്റർ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം അവൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അവസാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ AI ടൂളുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ഈ ടൂളുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു പഠനം ഈ ഡിജിറ്റൽ മാർക്കറ്റർ തന്നെ നടത്തുകയും അത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലെന്ന് പറയുന്നത് ഒരുപാട് വർക്കുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും പുതിയ തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച്. അത് ഗ്രാഫിക് സൈഡിലാണെങ്കിലും കണ്ടന്റ് സൈഡിലാണെങ്കിലും ഒക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് കൃത്യമായ ലെവലിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളത് ഉണ്ടല്ല ഉദ്ദേശിക്കുന്നത്. പല വർക്കുകളും നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് വരും ചില ഡിസൈനിങ് പോർഷനിലൊക്കെ വരുന്ന സമയത്ത്. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ട് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സൈറ്റിൽ അല്ലെങ്കിൽ ചാനലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങുകയും നിങ്ങൾ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. അതിൽ ഒരുപക്ഷെ വീഴ്ചകളൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ആദ്യ സമയത്തൊന്നും വലിയ രീതിയിലൊന്നും ഗുണം കിട്ടത്തില്ല. പക്ഷേ നമ്മൾ പോകെ പോകെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ ഒബ്സർവേഷനാണ് ഏറ്റവും പ്രധാനം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ, അതായത് ഈ കാഴ്ചക്കാരൻ്റെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആരെയാണോ അവരെ നിരീക്ഷിക്കുകയും അവരെങ്ങനെയാണ് മാറുന്നത്, അവരുടെ സ്വഭാവം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ സ്ട്രാറ്റജികൾ ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തരാം. അതുവരേക്കും ബൈ.